നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞു നിർത്തിയത് ആശതുശ്ലോകി ഭാഗവത്തിന് ശേഷം ഓരോരോ അധ്യായങ്ങളെ പറ്റിയിട്ട് ഓരോരോ സ്കന്ധങ്ങളെ പറ്റിയിട്ട് നമ്മൾ വിവരിച്ചു. ഇതിനുശേഷം സർഗം എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂന്നാമത്തെ സ്കന്ധത്തിലെ വിദുരനും ഉദ്ധവനും കൂടിയിട്ടുള്ള ഒരു സംവാദത്തിലൂടെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിതനോട് പറഞ്ഞു, ഹേ പരീക്ഷിതെ, ഭഗവാൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾ നടത്തുന്നത് അങ്ങ് ചോദിച്ചില്ലേ? ചോദിച്ചുല്ലോ. അതായത് പരീക്ഷത്ത് കുറേ 10-15 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഭഗവാൻ എങ്ങനെയാണ് ആ സൃഷ്ടി സംഹാരങ്ങൾ നടത്തുന്നത് ചോദിച്ചില്ലേ? അതിന് മറുപടി പറഞ്ഞ് പറഞ്ഞിട്ട് മൈത്രേയ മഹർഷി ആ ഭഗവാന്റെ ഉപദേശപ്രകാരം വിദുരന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇനിയുള്ള 3 സ്കന്ധങ്ങളിൽ, അതായത് 3, 4, 5 സ്കന്ധങ്ങളിൽ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അതായത് ഭഗവാൻ സദാ സ്വർഗാരാമത്തിന് പോകുമ്പോൾ, അതായത് സ്വർഗാരോഹണ സമയത്ത് പറയുണ്ടായില്ലോ, ഇതൊക്കെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മൈത്രേയ മഹർഷി അവിടെ വരികയുണ്ടായി. അപ്പൊ മൈത്രേയ മഹർഷി ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗവതം ഉദ്ധവന്റെ കൂടെ ഇരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം പറഞ്ഞു, ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ നീ ബദരിക്ക് പോയിക്കോളൂ. ബദരിന്ന് പോയതിന് ശേഷം അവിടുന്ന് പോണ വഴിക്ക് മൈത്രേയനോട് പറഞ്ഞു, മൈത്രേയ എവിടെയെങ്കിലും വെച്ചിട്ട് ആ വിദുരനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വിദുരന് ഈ ഭാഗവത തത്വങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മൈത്രേയ മഹർഷി ഭഗവാന്റെ ഉപദേശപ്രകാരം വിദുരനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്ക് ഇനിയുള്ള 3 സ്കന്ധങ്ങളിൽ ഞാൻ വിവരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി ആ മൈത്രേയ വിദുര സംവാദത്തിലൂടെ വർണ്ണിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗവതത്തിൽ കുറേ സംവാദങ്ങൾ കേൾക്കാം. ഒരു വഴിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശൗനക സൂത സംവാദം കേൾക്കാം, കുറച്ച് കഴിഞ്ഞാൽ കാണാം വിദൂര ശ്രീശുഖ പരീക്ഷത്തിനെ കാണാം, പിന്നെ വിദൂര മൈത്രേയനെ കാണാം. അപ്പം നമുക്കൊക്കെ ആകെ ഒരു കൺഫ്യൂഷനാണ്, എങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറയണം, ഇടയ്ക്കിടയ്ക്ക് വിദൂര വാച ശുഖോ വാച എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരേ ഈ ഭാഗവതം എന്നുള്ള പുസ്തകം ഓരോരോ ഞാൻ പറയേണ്ടായി, പണ്ടത്തെ കാലത്ത് ലിഖിത രൂപത്തിലുണ്ടായിരുന്നില്ല, ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള രൂപം മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു കൊടുത്ത, ഉദ്ധവന് പറഞ്ഞു കൊടുത്തത്, മൈത്രേയ മഹർഷി കേട്ടത് ഈ അടുത്ത 3 സ്കന്ധങ്ങളിലായിട്ട് പറയാണ്. അപ്പോൾ ശ്രീശുഖം പറയാണ്, പണ്ട് ഹസ്തിനപുരത്തിൽ വെച്ചിട്ട് ഇവിടുന്ന് ഭഗവാനെ പറ്റിയ അനുഭവങ്ങളൊക്കെ പറയാണ്. അറിയാലോ പാണ്ഡവരും കൗരവന്മാരുടെ യുദ്ധങ്ങളൊക്കെ കുറേ നമുക്ക് അറിയണമാണ്. എന്നാലും വളരെ ചുരുക്കം പറഞ്ഞിട്ട് പറയാം. പണ്ടൊരിക്കല് പരീക്ഷിത് മഹാരാജാവി ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് ദൂതിന് പോവുക നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു 5 സ്ഥലത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പോയത്. അതായത് 14 വർഷം വനവാസം കഴിഞ്ഞ 13 വർഷം വനവാസമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ദൂതിന് ചെല്ലുകയാണ്. ആ പാണ്ഡവന്മാർക്ക് നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒരു പകുതി രാജ്യം കൊടുക്കണം എന്ന് പറഞ്ഞു, ചെയ്തില്ല. 5 വീട് ചോദിച്ചു, 5 ഒരു ഗൃഹം ചോദിച്ചു, ഒന്നും കൊടുത്തില്ല. സൂചി കുത്താൻ ഒരു ഇടം കൊടുക്കില്ല എന്ന ദുര്യോധനൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ് ദൂതിന് പോകുമ്പോൾ ഭഗവാൻ നേരെ ഹസ്തിനാപുരത്തേക്ക് പോയില്ല എന്നാണ് പറഞ്ഞത്. നേരെ പോയിട്ട് വിദുരൻ്റെ വീട്ടിലേക്കാണ് പോയത്. വിദുരൻ ഭക്തനാണ്, സാത്വികനാണ്. വിദുരൻ്റെ വീട്ടിലേക്ക് പോയി ആ വിദുരൻ്റെ ഗൃഹം ഉപേക്ഷിച്ചും കൊണ്ടാണ് വിദുരൻ അവിടെ നിന്ന് യാത്രക്കായത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഥകൾ നമുക്ക് വരുമ്പോൾ പറയാം എന്തുകൊണ്ടാണ് വിദുരൻ വിട്ടു പോയതെന്നുള്ളതാണ്. ഈ തീർത്ഥാടനത്തിന് പോയി. അപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു, എന്തേ ആ ശ്രീശുഖ ബ്രഹ്മർഷി, വിദുരൻ വീട് വിട്ടു പോകാനുണ്ടായിട്ടുള്ള കാരണം എവിടേക്കാണ് പോയത്, എന്താണ് കാരണം, ഈ വക ചോദ്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ളതാണ്. അങ്ങനെ ആ മൈത്രേയ മഹർഷിയെ അന്ന് പറയണ്ടായി, മൈത്രേയ മഹർഷിയായിട്ട് കാണുണ്ടായി, വിദുരന് ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്, എവിടേക്കാണ് പോയത്, മൈത്രേയ മഹർഷി എവിടെ വെച്ചാൽ കണ്ടത്, ഇതൊക്കെ ഒന്ന് എനിക്ക് ചുരുക്കി വിസ്തരിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പറഞ്ഞു പരീക്ഷത്തെ ഞാൻ അങ്ങേക്ക് എല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ ശ്രീശുഖ ബ്രഹ്മർഷി കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ കഥകളൊക്കെ വളരെ ചുരുക്കി പറഞ്ഞു കൊടുത്തു. അതൊക്കെ നമ്മളിവിടെ പറയണില്ല, ഭാഗവത്തിൽ പറഞ്ഞിട്ടും ഇല്ല, ചുരുക്കി പറഞ്ഞു കൊടുത്തു എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ അപ്പോൾ വിദുരൻ അങ്ങ് ചോദിക്കുക, എന്തായി വിദുരൻ വനവാസത്തിന് പോകാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. അപ്പൊ അറിയാണ് ഈ ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണെ, അതേ കൗരവന്മാര് അവരുടെ അധർമ്മം കൊണ്ട്, ആ ധൃതരാഷ്ട്രന്റെ വിവരമില്ലായ്മയും കൊണ്ട്, അതുപോലെ പുത്രസ്നേഹം കൊണ്ട്, നമ്മളൊക്കെ ധൃതരാഷ്ട്രന്മാരാ, പുത്രസ്നേഹം പുത്രസ്നേഹം വളരെ കൂടുതലായതുകൊണ്ട് ധൃതരാഷ്ട്രനാ വിളിക്കുക. ആ വിവേകം അത് എല്ലാറ്റിനും ഈ മൗനാവുന അനുവാദം കൊടുത്ത കാരണം കൊണ്ടുണ്ടല്ലോ. വിദുരൻ്റെ ഏട്ടൻ ദാസിപുത്രനാണ്, അത് കഥ നിങ്ങൾക്കൊക്കെ അറിയാം. വിചിത്രവീരൻ്റെ ഭാര്യ ആ അംബികയിൽ എന്താ പറയുക, വ്യാസനുണ്ടായിട്ടുള്ള കുട്ടിയാണ്, അത് ദാസിപുത്രനായിട്ടാണ്, ദാസിക്കുണ്ടായ പുത്രിയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഇന്നലെ പറയണ്ടായില്ലേ, യമധർമ്മരാജാവിൻ്റെ എന്താ പറയുക, മാണ്ഡവ്യമുനിയുടെ ശൂലത്തിൽ കടന്നത് യമധർമ്മരാജാവിനെ വിദുരനായിട്ടതൊക്കെ പറയണ്ടായില്ല, കഥ നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ
ഇവിടെ ആ ധൃതരാഷ്ട്രന്റെ വിവരമില്ലായ്മയും പുത്രസ്നേഹമൊക്കെ കാരണം കൊണ്ട് വിദുരന് വളരെ വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ ചെയ്യേണ്ടതല്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ധൃതരാഷ്ട്രനാണെങ്കിൽ ഏട്ടനാണ്, പക്ഷെ ഏട്ടൻ ഇപ്പോൾ ദാസിപുത്രനാണെന്നുണ്ടെങ്കിലും അന്ന് സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ആ കൗരവ വംശത്തിലെ പാണ്ഡവ വംശത്തിൻ്റെ ഒക്കെ ആ എല്ലാ ധർമ്മകാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന വിദുരനാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ വിദുരൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അരക്കിലത്തിൽ വെച്ചിട്ട് ആ പാണ്ഡവരെ മരിക്കാതെ രക്ഷപ്പെടുത്തിയതാണ് വിദുരൻ രക്ഷപ്പെടുത്തിയതാണ്. വിവരം അറിഞ്ഞിട്ടുള്ള ധൃതരാഷ്ട്രർ ആ പാണ്ഡവരൊക്കെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ആ ഖാണ്ഡവപ്രസ്ഥം അവിടെ കുറച്ച് സ്ഥലം തരാം, നിങ്ങൾ അവിടെ പോയിട്ടൊരു വീടൊക്കെ വെച്ചോളൂ പറഞ്ഞു. ഖാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ പറയണ്ടായി, ആ തക്ഷകന്റെ രാജ്യം വെറും കൊടും കാട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഒരു വീട് വെച്ചോളൂ, നല്ലൊരു കാട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പൊ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കില് ഭഗവാൻ കൂടുണ്ടല്ലോ, എന്നാ ശരി ധൃതരാഷ്ട്രം ചോദിച്ചു, അതേ നമുക്ക് ഭാഗം വെച്ച് കിട്ടിയതുണ്ടല്ലോ. നമ്മുടെ വീടുകളൊക്കെ ഭാഗം വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നല്ല സ്ഥലം നോക്കി നല്ലൊരു എടുക്കും, ചീത്ത സ്ഥലം നോക്കിയിട്ടൊക്കെ എടുക്കും, അതൊക്കെ സാധാരണ ഉള്ളത് തന്നെ. ഇതേ പണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നിട്ടുള്ളൂ. അങ്ങനെ ഭാഗം വെച്ച് കൊടുക്കുമ്പോൾ ആ ഗാന്ധവ പ്രസ്ഥത്തിന്റെ പകുതി സ്ഥലം കൊണ്ടുപോയിട്ട് ആർക്ക് കൊടുത്തു, ധൃതരാഷ്ട്ര കൊടുത്തു. ധൃതരാഷ്ട്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ യുധിഷ്ഠിര, അവിടെ പോയിട്ട് നാല് വീടൊക്കെ വെച്ചോളൂ. അർക്കിലത്തിൽ പോകുമ്പോൾ എല്ലാം ഇത് ഈ വാങ്ങിച്ചു കൂട്ടിയില്ല, ദുര്യോധനം വാങ്ങിച്ചു കൂട്ടി. അങ്ങനെ വാങ്ങിക്കുമ്പോഴൊക്കെ എന്തുണ്ടെങ്കിലും ഈ ദുര്യോധനം സപ്പോർട്ട് ചെയ്തിട്ട് ധൃതരാഷ്ട്രം നിൽക്കുള്ളൂ, പുത്രസ്നേഹം കാരണം കൊണ്ടാണ്. അപ്പോൾ അരക്കിലത്തിൽ വെച്ചിട്ട് പാണ്ഡവന്മാർ ഭരിക്കാതെ ആ വിദുരനെ രക്ഷപ്പെടുത്തി. ആ ധൃതരാഷ്ട്രർ പാണ്ഡവരെ വിളിച്ച് പറഞ്ഞു, അതേ സംഭവിച്ചു, ഇനി അരക്കിലത്തിലെ കാര്യമൊന്നും ആരോടും പറയൊന്നും വേണ്ട കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടക്കടാ, എൻ്റെ മകനതൊക്കെ ചെയ്തതേ. ഒരു കാര്യം ചെയ്തു, എന്തായാലും ഇപ്പം നിങ്ങൾക്കോ വീടൊന്നുമില്ലല്ലോ, അവർക്ക് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്, ഒരു 10 ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട്, അവിടെ കുറച്ച് കാടും കൊന്നൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ചെന്ന് നോക്കുമ്പോഴല്ലേ അവിടെ കാടൊക്കെ നല്ല നല്ല ഗംഭീര കാടാണുള്ളത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, എന്താ കൃഷ്ണ ചെയ്യേണ്ടത് ചോദിച്ചു. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ കാടൊക്കെ ഒന്ന് തെട്ടി തെളിക്കുക, അതിൻ്റെ ഉള്ളിൽ വലിയൊരു സാധനം കിടക്കുന്നുണ്ട്, അവനൊരു പാഠം പഠിപ്പിക്കുകയും വേണം. ആരച്ച തക്ഷകനായിരുന്നു, ആ തക്ഷകന് അവിടുന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തക്ഷകനോട് പറഞ്ഞു, തക്ഷകനെ എങ്ങനെയാലും അവിടുന്ന് ഓടിക്കണം, അവിടെ നിൽക്കുന്നത് അവൻ്റെ ആ വിഷം തുപ്പിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോകമൊക്കെ നശിച്ചു പോകുന്നുണ്ട്, അവനൊരു പാഠം പഠിപ്പിക്കണം വേണമെന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഒരു അർജുന ഒരു കാര്യം ചെയ്യാം, ആ അഗ്നിദേവനെ എന്താ പറയുക ആവാഹിച്ചിട്ട് അത് ആ തേരും വില്ലൊക്കെ എടുത്തിട്ട് അതിനായിട്ട് കത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ കത്തിച്ചു ദുര്യ, എന്നിട്ട് അതിനുശേഷം ആ അർജുനൻ അത് മുഴുക്ക കത്തിച്ച് ശാമ്പലാക്കിയിട്ടപ്പോൾ തക്ഷകൻ അവിടുന്ന് ഓടിപ്പോവാ ചെയ്യുക. ആ ഒരു ദേഷ്യം തക്ഷകൻ അന്ന് മനസ്സിൽ വിചാരിച്ചു, ഇത്ര വലിയ അഹങ്കാരമുള്ള പാണ്ഡവന്മാരാണോ, അവരുടെ വംശം മുടിച്ചിട്ട് ഞാൻ ഇനി ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളത് ആ തീരുമാനം അയാൾ എടുത്തു. അങ്ങനെയാണ് ആ തക്ഷകനെ കടിക്കുന്ന ഒരു ശാപം ആ ശൃംഖ്യ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുകയുണ്ടായത്. ഇതൊക്കെ തക്ഷകൻ്റെ പിന്നാലത്തെ പണിയാണ്. അവരൊക്കെ നല്ല അസുരന്മാരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഈ പരീക്ഷനെ കൊണ്ട് ചത്ത പാമ്പിനെ ഞാൻ പറയണ്ടായി, ആ കലി അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിണ്ടല്ലോ, കലി ആ ചാൻസ് കിട്ടിയപ്പോൾ, കലിക്ക് ദേഷ്യം വന്നപ്പോൾ കലിയുടെ ആ കിരീടത്തിൻ്റെ മുകളിലാണ്ട് കയറിയിരുന്നു, ആര് കലി കയറിയിരുന്നു. കലി കയറിയപ്പോൾ ഒന്നും കലി കയറിയത് നമുക്കൊക്കെ നമ്മളുടെ കൺട്രോളൊക്കെ പോവില്ലേ, അതേമാതിരി പരീക്ഷത്തിൻ്റെ കൺട്രോൾ പോകാനുള്ള കാരണം കിട്ടിയ വഴിക്ക് കലിക്കുന്ന ഒരു പാഠം കൊടുത്തല്ലോ, നിനക്ക് 5 സ്ഥലത്ത് ഇരിക്കാൻ പാടുള്ളൂ, 4 സ്ഥലത്തും പിന്നെ സ്വർണത്തിൻ്റെ മുകളിലും. നമുക്കൊക്കെ സ്വർണത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ കലി എന്താവും, നമ്മളിപ്പോൾ കഴുത്തിലൊക്കെ മാര കെട്ടിട്ട് അങ്ങനെ സ്വർണ്ണമാരൊക്കെ ഞാൻ കെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ കലി കയറ്റി വെച്ചിരിക്കുക, നമ്മളെല്ലാവരെയും ആര് സ്വർണ്ണമാലും കാതിലും കഴുത്തിലും ഒക്കെ ഇട്ടുള്ളൂ, അവർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കലിയൊക്കെ ഇഷ്ടമാരും അത്യാവശ്യമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിനെങ്കിൽ ഇതേ ഇറങ്ങിപ്പോലും നമുക്ക് ആ സ്വർണത്തിനോടുള്ള ആഗ്രഹമൊന്നും നമ്മൾ വിട്ടുകളയില്ല. അതെന്നെങ്കിൽ അതല്ലേ വേണ്ടു. ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ പറയാൻ പോട്ടെ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം എന്നർത്ഥം. ഈ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർണത്തിൻ്റെ മുള്ളിൽ കണ്ണുള്ളവൻ. ആരൊക്കെ നമ്മളൊക്കെ ഹിരണ്യാക്ഷന്മാരാണ്, ഇങ്ങനെ നിരന്ന് ഓരോരുത്തർ ഓരോ വേഷത്തിലും ഭാവത്തിലും സാരി ഇട്ടിട്ടുണ്ട്, പാൻ്റ് ഇട്ടുണ്ട്, മുഴക്കെ ചിറ്റിട്ടുണ്ട്, ഒക്കെ ഹിരണ്യാക്ഷന്മാർ. സ്വർണം കിട്ടി ആരും വിടില്ല ഇല്ലേ, അതാണ് ഹിരണ്യ അക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹിരണ്യൻ അതായത് കണ്ണിൻ്റെ ആ സ്വർണത്തിൻ്റെ മോളിക്കേ കണ്ണുണ്ടാവുള്ളൂ, ആ ഒരു ഹിരണ്യാക്ഷൻ്റെ കഥയാണ് ഇവിടുന്ന് പറയണത്. അടുത്ത അധ്യായത്തിൽ വരേണ്ട ഹിരണ്യ കശിപ്പു, എന്താ ഈ കശിപ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയണ അല്ല തലയണ കടക്കാന്ന് അർത്ഥം. കശിപ്പു എന്ന് പറഞ്ഞ കശിപ്പു എന്ന് പറയണേ തലയണ. ഈ സ്വർണം കൊണ്ടുപോയിട്ട് ആരെങ്കിലും കട്ടിലിൻ്റെ അടിയിൽ തലയണ്ട കടക്കട ചോട്ടിൽ വെക്കുന്നുണ്ടെങ്കിലോ അവരൊക്കെ ഹിരണ്യ കശിപ്പുക്കാരാ. അപ്പം നാളൊക്കെ സ്വർണ്ണമൊക്കെ കട്ടിലിൻ്റെ കൊടുത്തു മാറ്റിക്കൊള്ളു, വല്ല അലമാരയിലും കൊണ്ടു വെച്ചാൽ മതി. നമ്മൾ രാത്രി കടന്നിറങ്ങുമ്പോൾ ആല ഒരിട്ട് തലകൊണ്ട ചോട്ടിലൊക്കെ വെക്കില്ലേ, ഇതൊക്കെ ഹിരണ്യ കശിപ്പുകളാണ് നമ്മളറിയ. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വർണത്തിനോടൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിർത്തുക. സ്വർണം ധനം വേണമെന്നുള്ള ഇനിയിപ്പോൾ അത് ജീവിക്കേണ്ടേ, ആചാരണൊക്കെ അങ്ങനെ ഒരു പറഞ്ഞാൽ സ്വർണ്ണ പൈസയില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ജീവിക്കാൻ പഠിക്കണം. ആ പഠിക്കലാണ് നമ്മളുടെ വൈരാഗ്യ ബുദ്ധി ഉണ്ടാവുക. എന്തിനേയും ത്യജിക്കാനുള്ള ആ മനോഭാവം നമുക്കുണ്ടെങ്കിലാണ് വൈരാഗ്യം ഉണ്ടാവുള്ളൂ. അതിന് വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അടുത്ത വീട്ടിൽ പോയിട്ട് തല്ലുടന്ന വൈരാഗ്യമല്ല, അതായത് മനസ്സിനെ ജയിക്കാനുള്ള വൈരാഗ്യം. അതിന് വേണ്ടത്
ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടായി, നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭാവമാണ് ഭക്തി. ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഒരാളെ വേട്ടാളൻ്റെ കാര്യം പറയണ്ടായി, ഒരു ഒരു പുഴുവിനെ വെച്ചിരുന്നിട്ട് ആ എന്താ അതിനെ അങ്ങനെ മൂളി 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 ഒരു വേട്ടാളം ഒരു കണ്ടിട്ടില്ലേ, ഒരു കൂടൊക്കെ കെട്ടിയിട്ട് ഒരു വേട്ടാളം പറഞ്ഞ ചെറിയൊരു ഒരു പ്രാണിയനെ ഒരു പുഴുവിനെ പറക്കി കുട്ടി കൊണ്ടുവരും, അത് അവിടെ വീടിൻ്റെ ഇനി കണ്ടിട്ടില്ലെങ്കിൽ വീടൊക്കെ നോക്കിയും ആ ഒട്ടര വീട്ട് നമ്മുടെ വിപ്പള വീട് കിട്ടില്ലട്ടോ, തറച്ചിട്ട വീടിനൊന്നും കിട്ടുന്നില്ല, എന്നാലും ഉണ്ടാവും നല്ല ജനലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. അതൊരു കൂട് കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ മണ്ണ് മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളൊരു ഒരു പ്രാണി കൊണ്ടുപോയിട്ടും, എന്നിട്ട് ആ പ്രാണിയുടെ തന്നെ പറയും നീ വേട്ടാളനാണ് വേട്ടാളനാണ് ഇങ്ങനെ മൂളി കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കേട്ട് 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 ആ ആ ആ പുഴു പോയിട്ട് വേട്ടാളനായിട്ട് പുറത്തേക്ക് വരും. അതായത് നമ്മൾ എന്തെങ്കിലും കേട്ട് കേട്ട് ചീത്ത കാര്യങ്ങൾ കേട്ട് കേട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്താളായിട്ട് മാറും, നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് മാറും. ഭക്തിയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ഭഗവാന്റെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ബാക്കി വരും. അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു പാട്ടൊക്കെ പാടി, അപ്പോൾ ഒന്ന് എല്ലാവരും ഉറക്കൊക്കെ മാറി ഒന്ന് ചിലപ്പോൾ ഇപ്പോൾ കാലത്ത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഒരു 12:30 വരയ്ക്കും വിശപ്പോട് കഴിക്കും നമുക്ക് ഉറക്കം നനത്താൻ വരും ഇല്ലേ, ആ അങ്ങനെ ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഉഷാറാവുമ്പോൾ ഭഗവാന്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ ഓട്ടോമാറ്റിക്കലി ഭക്തി വരും. അതായത് രണ്ട് മൂന്ന് തരത്തിലുള്ള ഭക്തി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ സാധാരണ ഒരു ഈ സന്തോഷം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ രണ്ട് മൂന്ന് തരത്തിലുണ്ട്. നമ്മളിപ്പോൾ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു, സാമ്പാറൊക്കെ കൂട്ടി നല്ല സായസമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചു വിചാരിക്കുക, വയറ് നിറച്ച് കഴിച്ച് കല്യാണത്തിന് പോയി മുതലാക്കി, എന്നിട്ട് വന്ന് എന്താ നമ്മൾ ചെയ്യുക, ഉറക്കം വലിച്ച് കടന്നു പറഞ്ഞു ഇല്ലേ, ആ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു സന്തോഷം ഉണ്ടാകും, ആ ഭക്ഷണം കഴിച്ച സന്തോഷം, ആ ഭക്ഷണം കഴിച്ച സന്തോഷം കുറച്ച് വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും അതൊക്കെ ദഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അത്രയും നേരം സന്തോഷമാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞു. നമ്മൾ അത്രയും നമ്മൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ ക്ഷണികങ്ങളാണ്, നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. എന്നാൽ നമ്മൾക്ക് ഈ ശാന്തി എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു വയ്യാത്തൊരാളെ നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് വയ്യ റോട്ടിൽ വീണ് കിടക്കുന്ന കണ്ടു, നമ്മൾ അയാളെ നീപ്പിച്ചു, അയാൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു, അയാൾക്കൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അപ്പോൾ നമുക്ക് മനസ്സിനുള്ളിൽ ഒരു ഭാവം ഉണ്ടാവും, ഓ ഒരു ഭാവത്തിനെ നമ്മൾ സഹായിച്ചില്ലേ, എന്തായാലും ഭഗവാൻ അതൊരു ഭാവമാണ്, അത് അതിനാണ് ഈ ശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാവമാണ്. അപ്പോൾ സന്തോഷമുണ്ട് ശാന്തിയുണ്ട്, ഈ രണ്ട് ഭാവങ്ങളും നമ്മളുടെ ഉള്ളിൽ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ മനസ്സിലാവണില്ല. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൈസയ്ക്ക് നാളെ ഓടി നടക്കില്ല, നമുക്ക് പരിപാടി നടക്കുക വേറൊന്നുമില്ല. പിന്നെ വേറൊരു സാധനമുണ്ട്, അതാണ് ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ഭാവങ്ങളാണ് നമ്മുടെ ഉള്ളിൽ. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ കുത്തി നിറച്ചിട്ട് നമുക്കിതൊന്നും അറിയില്ലാതെന്ന് നടിച്ചും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഇതൊക്കെ നമുക്കിപ്പോൾ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ, അതുമാതിരി ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാന്തി കിട്ടില്ലേ, ആനന്ദം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഒരു 4 മണിക്കൂർ ക്യൂ ഒക്കെ നിന്ന് ഭഗവാന്റെ അടുത്താണ് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വികാരം ഉണ്ടാവും, ഒരു ആനന്ദം, ആ കണ്ണനെയാണ് കാണുമ്പോൾ. ഇപ്പോൾ കണ്ണൻ്റെ കഥകൾ കണ്ട് കേൾക്കുക, അതൊക്കെ നമുക്ക് ദശമസ്കന്ധത്തിലെ കണ്ണൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു ഇഷ്ടംമാതിരി പറഞ്ഞില്ല, ചിരിച്ചോളും നിങ്ങൾ ഇരുന്നിട്ട്. അപ്പോൾ ആ ഒരു ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അനിർവചനീയമായിട്ടുള്ള ഒരു ഒരു ചിന്ത നമുക്ക് വരും, ആ ചിന്തയാണ് ഈ ഭക്തി, ആ ആനന്ദം. അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആനന്ദമാണ് നമ്മളിലേക്കുള്ളത്. നല്ല ആനന്ദമായിട്ടുണ്ട് ഇപ്പം, എൻ്റെ തൊണ്ട പോകാനുള്ള എല്ലാ വഴിയുണ്ട്, ജനറേറ്ററൊന്നും ഇല്ലേ, എന്നുവെച്ചാൽ എനിക്ക് 7 ദിവസം വർത്തമാനം പറയണേ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓടിക്കും. കമ്മിറ്റിക്കാരൊന്നും ഇല്ലേ, കമ്മിറ്റിക്കാർ ഭക്ഷണം കൊണ്ടു പോകുന്നു, ഇതെന്താ അറിയോ ഞങ്ങളെ തൊണ്ട വേഗം കേടുന്നു പോയി, അതെന്നെങ്കിൽ പറഞ്ഞ് വൈകുന്നേരം വരെ പറയുമ്പോഴേക്കും ഉണ്ടല്ലോ. ഞാൻ ഫോൺ അത് അന്നെ പറഞ്ഞു നല്ല മൈക്ക് ഉണ്ടാവണം ജനറേറ്റർ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയതിനു ശേഷം അഗ്നിദേവന് വയറു നിറച്ച് കിട്ടിയപ്പോൾ സന്തോഷപ്പെട്ടിട്ട് അഗ്നിദേവൻ അർജുനനെ ഒരു ഒരു തേരും കൊടുത്തു, ഒരു വില്ലും കൊടുത്തു. ആ തേരാണ് ഈ പറഞ്ഞ മാതിരി 5 കുതിരകളെ കെട്ടിയിട്ടുള്ള തേരൊക്കെ കൊടുത്തു, അതുകൊണ്ടാണ് അർജുനന് പിന്നെ നടന്നതൊക്കെ. ഈ പാർത്ഥസാരഥി എന്നൊക്കെ പറയില്ലേ, ആ പാർത്ഥസാരഥിയെ കണ്ടിട്ടുള്ള ഇരിക്കുന്ന സ്ഥലം കൊടുത്തത് അർജുനന് അഗ്നിദേവൻ കൊടുത്തിട്ടുള്ളതാണ്, അതിനാൽ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല, ആരും അർജുനൻ്റെ തേരിനെ ആരും തോൽപ്പിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇത് കൊടുക്കേണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാട് അഗ്നിക്ക് കിട്ടിയല്ലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ, എത്രയും അഗ്നിദേവനെ ഇപ്പം എന്താ വേണ്ടത്, കുറേ മരങ്ങൾ വേണം, മരങ്ങളുണ്ടെങ്കിൽ അത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊടുക്കണ വലിയ സന്തോഷം അത്രേ. അപ്പം അങ്ങനെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ യുധിഷ്ഠിരൻ അങ്ങനെ ആ സ്ഥലം കെട്ടി, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യുധിഷ്ഠിരൻ വലിയൊരു ഇന്ദ്രപ്രസ്ഥ ഒക്കെ കിട്ടി. ഭഗവാനാണ് ആർക്കിടെക്ട് എല്ലാത്തിൻ്റെയും, ഭഗവാൻ കൃഷ്ണനെയും, കൃഷ്ണൻ അവരുടെ അതാണ് കുന്തിയുടെ ദേവകിയുടെ മകനാണല്ലോ, എഴുത്തിനെത്തി മക്കളാണ് അങ്ങനെയാണ്, അമ്മാവന് അമ്മാവൻ്റെ മകനാണ് ആര്, ഇവരുടെയൊക്കെ അമ്മാവൻ്റെ മകനാണ് വസുദേവരുടെ, വസുദേവരുടെ പെങ്ങളാണ് കുന്തി. അപ്പോൾ അതൊക്കെ നമുക്ക് സമയം വരുമ്പോൾ പറയാം. അത് അപ്പോൾ ആ അമ്മാവൻ്റെ മകനായത് കാരണം അവർ അമ്മാവൻ്റെ മകൻ്റെ രീതിയിലാണ് ഭഗവാനെ കണ്ടിട്ടുള്ളൂ, ചങ്ങാതിമാരെ കണ്ടിട്ടുള്ളൂ. എന്തുണ്ടെങ്കിലും ഫോൺ ചെയ്യും, അതെ കൃഷ്ണ
ഹാൻഡ് ഓവർ പ്രസ്ഥൊക്കെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, ഒന്നുകൂടി വരുമോ, ഒരു വീടൊക്കെ ഒന്ന് കെട്ടിത്തരണമെന്ന് പറഞ്ഞു. അപ്പം നല്ല അയാൾക്ക് ഭഗവാൻ ഈ പറഞ്ഞ മാതിരിയാണ്, ഭഗവാൻ നമ്മളെക്കാട്ടിലും വലിയ മിടുക്കനാ. വേഗം ഫോൺ ചെയ്ത് വിശ്വകർമാവിനെ വരുത്തി, അതേ വിശ്വകർമാവേ ഒരു കാര്യം ചെയ്യും, ഒരു വീട് കെട്ടി കൊടുക്കും, നല്ലൊരു വീട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൗരവന്മാരൊക്കെ കൗരവന്മാരുടെ വീടിനെക്കാട്ടിലും ഹസ്തനാഭരുടെ നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ എന്നായി. ആ ശരി വിശ്വകർമാ, ഞാൻ പറയും. എന്നാ ഭഗവാൻ പറഞ്ഞപ്പോൾ ഓർത്തിയില്ല, വിശ്വകർമാ നമസ്കരിച്ച് പറഞ്ഞു, അതേ ആരും കാണാത്ത ഞാൻ വീട് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് കെട്ടി കൊടുത്തു. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിന് ആ രാജസൂയത്തിൽ ഒഴിച്ചു. അങ്ങനെ വെച്ചിട്ട് ആ സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദുര്യോധന വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീടൊക്കെ കാണാൻ വേണ്ടി ഇവരൊക്കെ ഉണ്ടായി. വന്നതിന് ശേഷം ആ ഇരുന്നോളൂ നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ പോവുകയും, അത് കാരണം ഞങ്ങൾ പറയണത്. അതുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയുമ്പോൾ അത് കിട്ടും. ഒരിക്കലും ഞങ്ങൾ പറയുമ്പോൾ അധികം ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കുക, എണീറ്റ് പോവാതിരിക്കാൻ നോക്കുക. അത് ആചാര്യന്മാർ പറഞ്ഞതിന് കാര്യം കേട്ടോ, നിങ്ങൾ ദേഷ്യമായിട്ട് പറയല്ലേ, ഞങ്ങളുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ ഫ്ലോ പോവുകയാണ് ആ പറയണ ഫ്ലോ. അപ്പോൾ കൃഷ്ണ, അപ്പോൾ അങ്ങനെ രാജസൂയത്തിൽ ഈ ഭാരത യുദ്ധത്തിൽ ഭഗവാൻ അങ്ങനെ നല്ല വീടുണ്ടാക്കാൻ പറയേണ്ട ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ അറിയാം ഇത് എന്തായാലും ഈ പാണ്ഡവന്മാരുടെ ഉള്ളിൽ നല്ല ദേഷ്യം കടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ അതിന് അവരൊന്ന് പുറത്ത് ഇടിപ്പിക്കണം തന്നെ വിചാരിച്ചിട്ടാണ്. ഭീമനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയ അരക്കെട്ടത്തിലൊക്കെ വെച്ചിട്ടാണ് കുറേ വിഷം കൊടുത്ത് കൊന്നിട്ടുള്ളതൊക്കെ തന്നെയാണ്. ആ നല്ല ദേഷ്യമുണ്ട്, അതിനെ കണ്ട് ഭഗവാൻ കാരണം ഉണ്ടാതിരിക്കുകയാണ്. അവർക്ക് അതിൻ്റെ മൂത്തൊരേട്ടനുണ്ട്, ആ ഏട്ടനാണെങ്കിൽ ധർമ്മരാജാവാണ്, യുധിഷ്ഠിരൻ. ധർമ്മം മാത്രമേ ചെയ്യൂ, വേണ്ടാത്തൊന്നും ചെയ്യില്ല, അങ്ങനത്തെ ഒരാളുമാണ്. ഈ അനിയന്മാരൊക്കെയാണ് തോട്ടിറക്കുന്ന ഏട്ടനെ കൊണ്ട്. എന്തിനാ പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് ഏട്ടന്മാർക്ക് യാതൊരു വലിയ ഇന്നത്തെ അനിയ ഏറ്റവും താഴെ ആൾക്കാർ വരണ്ടാവുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ന്യായം പറയും, എന്താണ് കുട്ടികളുണ്ടെങ്കിൽ ചുവട്ടിലും കേൾക്കണം എന്നൊക്കെ ഒരു ചൊല്ലൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾ പറഞ്ഞാൽ ചുവട്ടിലും കേൾക്കണം എന്നൊക്കെ ചൊല്ലൊക്കെ ഉണ്ട്. കുട്ടികൾ വരുമ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ പറഞ്ഞൊക്കെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വീട്ടിലൊരു കാർന്നിരക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർന്നിരക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ. ആ കാർന്നിര തെറ്റ് പറയണമെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടി കാണിക്കുന്നേ വേണം. പക്ഷേ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് പണ്ടത്തെ കാലത്തൊക്കെ കാർന്നമാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ലോകവിവരം നല്ല ഉണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷനെ അവർ പറഞ്ഞ് പഠിപ്പിക്കും. ഇന്നിപ്പോൾ അത് ആ ചുതി നല്ലോണമുണ്ട്, അല്ലെ, എല്ലാ വീടുകളിലും ഉണ്ട്. ആരൊക്കെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയാത്ത കാരണം കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ലോകത്തിലെ ചുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവരമില്ലാതെ ഇത് ആവണത്. അങ്ങനെ ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യുധിഷ്ഠിരനെ ഭഗവാൻ അപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ട്, എന്തായത് ഈ വീട് കാണുമ്പോൾ യുധിഷ്ഠിരനെ ഭയങ്കര കുറച്ച് ഇളക്കൊക്കെ ഉണ്ടാവും. ആ ഇളക്കൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പ്രകോപിപ്പിക്കുക എന്ന് പറയില്ലേ, ആ നമുക്കൊക്കെ ആരെങ്കിലും നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ, ആ ദേഷ്യം യുധിഷ്ഠിരൻ ആ ദുര്യോധനൻ്റെ ഉള്ളിൽ വരുത്തി തീർക്കണം എന്നുള്ള ആ വാശി ആർക്കും ഉണ്ടായിരുന്നു, ഭഗവാൻ ഉണ്ടായിരുന്നു. അതിന് പറ്റിയ ആളാണ് ആര്, പാഞ്ചാലി. ഒരു പെണ്ണിനെ കൊണ്ടാണ് ഭാരത യുദ്ധം ഉണ്ടായത്. ആ അവിടെ അതിനു വേണ്ടിയിട്ടാണ് വിശ്വകർമാവിനെ കൊണ്ട് അത് സൃഷ്ടിച്ചത്. വിശ്വകർമാവ് എന്ത് ചെയ്തു, ഒരു ഭാഗത്ത് കുറേ വെള്ളം നിറച്ചു വെച്ചു, എന്നിട്ട് അവിടെ വെള്ളമില്ലാന്ന് തോന്നിപ്പിച്ചു. അതുമാതിരി വെള്ളമില്ലാത്ത സ്ഥലത്ത് കുറേ വെള്ളം ഉണ്ടെന്ന് തോന്നിപ്പിക്കണം. കുറേ ഇപ്പോഴത്തെ കുറേ 3D 4D എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതേമാതിരി. അപ്പം നമ്മൾ ചില സിനിമ കാണുമ്പോൾ 3D ഒക്കെ വെച്ചിട്ട് നമ്മൾ പോകണില്ലേ, അതേമാതിരിയൊക്കെ ഒരു നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഈ ഭാരത യുദ്ധത്തിൻ്റെ ബേസ് അവിടെ നിന്നാണ് വരുന്നത്. ഇവിടെയാണ് അതാണ് ആ ഭഗവാന്റെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ചെന്നിട്ട് അത് കാണാൻ ചെന്നു, എല്ലാവരും ചെന്നു, രാജസൂയത്തിന് ചെന്നു. രാജസൂയത്തിന് ചെല്ലുമ്പോൾ എല്ലാവരും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. വീട് നമ്മളൊക്കെ വീട് കാണാൻ പോകുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വീടൊക്കെ നടന്നു പോവില്ലേ, ആ ദുര്യോധനും ശകുനിയും എല്ലാം കർണനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം, നല്ല ക്ലിയർ ഗ്ലാസ്സാണ്, ഗ്ലാസ് ഇട്ടൊന്നും അറിഞ്ഞിട്ടില്ല. നേരെ ചെന്നപ്പോൾ മൂക്കും ഒക്കെ കൂടിയിട്ടാണ് മുട്ടി അതിനെ മൂടുന്നത്. അത് ആ മൂക്കൊക്കെ ദുര്യോധനെ വേദനിച്ചു. എന്നിട്ട് കുറച്ച് ഒക്കെ അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പാഞ്ചാലി ഒന്നും മിണ്ടിയില്ല, ചേടാ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എല്ലാവരും ആദ്യം നോക്കുക പാഞ്ചാലിൻ്റെ മുഖത്തേക്ക, അത് ദുര്യോധനം നോക്കുക, അവളെന്തെങ്കിലും പറയുന്നുണ്ടോ. ചെന്നെങ്കിലും പാഞ്ചാലിയെ വിവാഹം കഴിക്കണം ആഗ്രഹിച്ചുള്ളത് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹവും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അടിച്ചു കൊണ്ടുപോയി അത് നമ്മുടെ അർജുന അടിച്ചു മാറ്റിയതാണെന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇന്ത്യനും പാഞ്ചാലിൻ്റെ മുഖത്തേക്കാണ് നോക്കുക. അവിടെ സുന്ദരിയാണ്, സമ്മതിച്ചു, അതൊക്കെ ഉണ്ട്. ഇനി അതിനുശേഷം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഒരു വെള്ളം നിറയെ നിൽക്കേണ്ടത് തോന്നി. ആ നിറയെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചവിട്ടണ്ടാന്ന് വെച്ചിട്ട് ആ തുണിയൊക്കെ ഒന്ന് പാടി കയറ്റിട്ടാണ് പിടിച്ചു. പിടിച്ചപ്പോൾ പാഞ്ചാലിക്ക് ചെറിയ പൊട്ടി.
സിരിയ പൊട്ടിയപ്പോ പക്ഷേ കൺട്രോൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മുടെ മനസ്സിലോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് തെറ്റുകൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരണത്. അപ്പോൾ ആദ്യം ഒരു തെറ്റ് ചെയ്തു, പിന്നെ തെറ്റ് ചെയ്തു, ഇനി രണ്ടാമത് വന്നപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ആ ചിരിച്ചില്ല എന്ന് അടക്കം പറഞ്ഞപ്പോൾ അതിനെ ദുര്യോധനാകുന്ന അണക്കടായി ചേടാ വേണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം നടന്നു പോയപ്പോഴാണ് ഈ അവിടെ ഒരു വെള്ളം കിട്ടി നിൽക്കണമാതിരി തോന്നി. എന്നാലും അത് വെള്ളം ഉണ്ടാവില്ല വിചാരിച്ചു, നേരെ പോയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് പോയിട്ടാണ്ട് വീണു. വീണപ്പോൾ പാഞ്ചാലി കണ്ട് ഉറക്കെ കണ്ട് ചിരിച്ചു. എന്ത് പറഞ്ഞാ ചിരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണ് പൊട്ടൻ്റെ കണ്ണ് പുത്രൻ കണ്ണ് പൊട്ടനാണ് എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കണ്ട് പറയിപ്പിച്ചു. ആര് ഭഗവാൻ പറയിപ്പിച്ചു. ആ സമയത്ത് ഭഗവാൻ പറയിപ്പിക്കുക, കണ്ണ് പൊട്ടൻ്റെ മകൻ കണ്ണ് പൊട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒറ്റ വാക്കിൻ്റെ മുകളിലാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. പാണ്ഡവന്മാരും അല്ലാണ്ട് വെറും ശത്രുതകളും ഉണ്ടായതല്ല. അന്ന് യുധിഷ്ഠിരൻ അല്ല ദുര്യോധനൻ വിചാരിച്ചു, ഇതിന് നിനക്ക് ഞാൻ പണി തരാം, നിങ്ങളെ ഉന്മൂലാവശ അതിശയെന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ദുര്യോധനന് ഇത്ര ദേഷ്യം വന്നത്. അത് അല്ലാണ്ട് നമ്മൾ ചില ആൾക്കാരൊക്കെ ദുര്യോധനനൊക്കെ നന്നാക്കി ചിത്രീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറെ ഇപ്പോൾ രാമനെ കള്ളനായിട്ടും രാവണനെ നല്ലവനായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിനൊക്കെ തത്വങ്ങളുണ്ട് കേട്ടോ. രാവണൻ നല്ലവനാ, അത് ഏറ്റവും നല്ല ഭക്തനാണ്. പക്ഷെ രാവണൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്വേഷ ഭക്തിയാണ്. ആ അതിൻ്റെ ഭക്തിക്ക് പല പല ലെവലുകളുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞ് പതുക്കെ പതുക്കെ വരാം. രാവണൻ്റെ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിദ്വേഷ ഭക്തിയാണ്. കംസന്റെ ഭക്തി എപ്പോഴും എന്താ ഭക്തി പറഞ്ഞാൽ, എപ്പോഴും ഭഗവാനെ മനസ്സിൽ വച്ചിരിക്കുക, അതാണ് ഭക്തി. നമ്മൾ ഭഗവാനെ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഭക്തി ഉണ്ടെന്നുള്ളതാണ്. കംസൻ എപ്പോൾ നോക്കിയാലും ഭഗവാൻ, കൃഷ്ണനെ പറ്റി ചിന്തയുള്ളൂ. എട്ടാമത്തെ പുത്രൻ എന്നെ വധിക്കുന്ന അശ്രീതി കേട്ടിട്ടുണ്ട്. എവിടെയാണോ പോ, എവിടെയാണോ, കൃഷ്ണൻ എവിടെയാണ്, കൃഷ്ണൻ എവിടെയൊക്കെ. അപ്പോൾ രാത്രി എപ്പോൾ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ കൃഷ്ണനേ ഉള്ളൂ. അതുമാതിരി തന്നെയാണ് എല്ലാവരും. ജരാസന്ധനും തന്നെയാണ് ചിന്ത ഉണ്ടായിരുന്നത്. എവിടെ എപ്പോൾ നോക്കിയാലും പേടിയാണ്, അടുക്കൊക്കെ പേടിയാ. കംസൻ അതുമാതിരി, രാവണൻ എപ്പോൾ നോക്കിയാലും രാമ 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 എന്നുള്ള മാത്രമേ ചിന്ത ഉള്ളൂ. അങ്ങനെ രാമ രാമ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്തനാണ്. അതുകൊണ്ട് നമ്മൾ ജയവിജയന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ. പക്ഷെ ആ ഭക്തിയുടെ ഭാവം, അവരെ ഭക്തിഭാവം കൊണ്ടാണ് ഇവരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഗോപികമാരെ എപ്പോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഭഗവാൻ മാത്രമേ വേണ്ടു. അവര് ഗോപിക ഗോപസ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആട്ടിടയന്മാരുള്ള ഈ പശുക്കളെ മേക്കുന്ന ആൾക്കാരാ. അത് വലിയ വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല. അവർക്ക് ഭഗവാൻ ഈശ്വരനാണ്, പരബ്രഹ്മമാണ്, ആനയാണ്, കുതിരയാണ് ഒന്നും അറിയില്ല. അവർക്ക് ഒന്നേ അറിയുള്ളൂ, ആ ഭഗവാൻ എൻ്റെ ഭർത്താവാണ്, ഭഗവാനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടണം. കാർത്യായനി മഹാ അത് കാർത്യായനി മഹാമായ മഹായോഗി നദീശ്വരി എന്നൊക്കെ പറഞ്ഞ നമ്മൾ പാട്ടുകളൊക്കെ ഉണ്ട്. ആ ഗോപികമാർക്ക് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അവര് ഗോപികമാർ ഈ ഭക്തന്മാർക്ക് കാറ്റഗറികളുണ്ട്. അത് സത്വ രസ തമസ, സാത്വികന്മാർ രാജസന്മാർ താമസന്മാർ. ആ ഗോപികമാരെ തമോഗുണ ഭക്തകളായിട്ടാണ് കാണുക സാധാരണ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാതിരി വിവരമില്ലാത്ത ആൾക്കാരെ മാതിരി. ഇപ്പോൾ സാത്വികന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിമാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ സാത്വികന്മാരെന്ന് പറയും. അത് വലിയ എന്താ പറയുക, പണക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഭക്തി അവര് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വരുന്നൊക്കെ കാണിക്കുമ്പോൾ ഒക്കെ രാജസഭക്തന്മാർ. അവർക്ക് പേരും പ്രതാപം കിട്ടുന്നുള്ള മാത്രമേ ഉള്ളൂ. എന്തിനൊരു ഒരു ഒരു ഇത് വേണം. അങ്ങനത്തെ ആൾക്കാർ രാജസന്മാർ. താമസന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്പലത്തിലും പോവില്ല, ഒന്നും പോവില്ല, അവർക്ക് ഭക്തിയൊന്നും ഉണ്ടാവില്ല. അവരെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിലും ഭക്തിയുള്ള ആൾക്കാരുണ്ട്. ഈ ഗോപികമാരൊക്കെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവാണ്. അതാണ് രാത്രി ഓടക്കുഴി വിളിക്കുമ്പോഴേക്കും എല്ലാം ഇട്ടിറങ്ങി. അതൊക്കെ കഥകൾ വരുന്നുണ്ട് കേട്ടോ, സമുദ്ര കഥകളുടെ. അത് ആ ഓടിച്ചെന്നിട്ട് അപ്പോൾ ആ ഗോപികമാർക്കുള്ള ഭക്തി ഭഗവാനോടുള്ള, അവർക്ക് ഭഗവാൻ ഈ കൃഷ്ണൻ ഈശ്വരനാണെന്നുള്ള അവർക്ക് അറിയില്ല. അതാണ് മെയിനായിട്ടുള്ളത്. ആ കൃഷ്ണൻ എൻ്റെ ഭർത്താവാണെന്നുള്ള ചിന്ത, അതുകൊണ്ട് ഗോപികമാരെ തമോഗുണ ഭക്തി. ഇപ്പം എനിക്ക് എൻ്റേതാണെന്ന് വിചാരിക്കണ ഒക്കെ ഭഗവാനാണ്. അവിടെ വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഗോപികമാർക്കുള്ള ഭക്തിയാണ് ഉള്ളത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുധിഷ്ഠിരനെ അങ്ങനെ ദുര്യോധനൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് അപമാനമൊക്കെ സഹിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയപ്പോൾ, ഹസ്തിനാപുരത്ത് പോയപ്പോൾ ദുര്യോധനൻ അങ്ങനെ വിഷമിച്ചിരിക്കുക. എന്താ ഇങ്ങനെ ഒരു അപമാനം സംഭവിക്കാൻ, അത്ര ആൾക്കാർ ഊക്കി വിളിച്ചെറിയുക. അത് കണ്ടിട്ട് എന്താ രസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാഞ്ചാലി ചിരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കണ്ടപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ ഒട്ടും ഭീമനും ആയുള്ള ദേഷ്യമൊക്കെ ഉണ്ട് ഒതുക്കി തീർന്നു. ഭീമനും പറഞ്ഞു, നീ പാഞ്ചാലി നീ പറഞ്ഞ ശരി തന്നെയാണ്, കണ്ണുപൊട്ടൻ്റെ മകൻ കണ്ണുപൊട്ടൻ തന്നെയാണ്. രണ്ടുപേരോടും നല്ല ദേഷ്യമായി. നേരെ ചെന്നപ്പോൾ ശകുനിയെ വിളിച്ചു. ശകുനി പറഞ്ഞു, എന്താ ചെയ്യേണ്ട വെച്ചു. ശകുനി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചൂതിന് വിളിക്കുക, ഞാൻ തോൽപ്പിക്കാം, എനിക്ക് ചൂത് കളിക്കാൻ നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ദുര്യോധനൻ യുധിഷ്ഠിരനെ ചൂതിനെ വിളിച്ചു. യുധിഷ്ഠിരനാണെങ്കിൽ ചൂതുകളി ഇഷ്ടമാണ്. പക്ഷെ പോകുമ്പോൾ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു, വേണ്ട കൃഷ്ണൻ മനസ്സിൽ വന്നു വേണ്ട, വെറുതെ പോകാൻ നിൽക്കണ്ട, അനിയന്മാരും പറഞ്ഞു ഒന്നും ചെയ്യാം, എന്നാലും സാരില്ല, വിളിച്ചതല്ലേ, വിളിച്ച് പോവാതിരിക്കുന്ന ശരിയല്ലല്ലോ. ധർമ്മം ധർമ്മരാജനാണ് ആര്, നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ധർമ്മങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും വേണ്ടാത്ത കാര്യം ചെയ്യുമ്പോൾ ആ വേണ്ടാത്ത കാര്യമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ധർമ്മങ്ങൾ പ്രസംഗിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അത് തന്നെയാണ് ഈ ധർമ്മപുത്രനും പറ്റിയത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്ത സമയത്ത് ചൂതിനെ വിളിച്ചു, ചകുരി കള്ളക്കളി കളിച്ചു. ഇതൊക്കെ ഞാൻ കൂടുതൽ പറയണില്ല, പറഞ്ഞ ഞങ്ങളൊക്കെ അറിയേണ്ട കഥയെ തന്നെ പറയണില്ല. അത് വസ്ത്ര പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തു, അത് പാണ്ഡവന്മാരെ കാട്ടിലേക്ക് അയച്ചു. ഇതൊക്കെ
എന്തൊക്കെ ഇവിടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആര് ഈ മിഥുരൻ മിഥുരൻ ഈ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയ ബ്രീഫായിട്ട്. ഇതൊന്നും പരീക്ഷത്തിന് അറിയില്ലല്ലോ. ഇവ കാര്യങ്ങളൊക്കെ ഉണ്ടായി, പാഞ്ചാലി വസ്ത്രക്ഷേപം ഉണ്ടായി, പാണ്ഡവരെ കട്ടിലേക്ക് അയച്ചു, ആ കാനനവാസം കഴിഞ്ഞു, അജ്ഞാവാസം കഴിഞ്ഞു, തിരിച്ച് രാജ്യം തിരിച്ചു കൊടുത്തില്ല. ആ ഭഗവാൻ അവിടേക്ക് ദൂതനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ദൂതനായിട്ട് ചെന്ന് പോയത് എവിടേക്കാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിദുരൻ്റെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് പറഞ്ഞത്. ആ ഭഗവാൻ പോയി ചെന്നു, ദൂതൊക്കെ പറഞ്ഞു കേട്ടില്ല. സന്ധ്യയൊക്കെ വിഫലമായി, യുദ്ധം തീരുമാനിച്ചു. കൗരവന്മാർ മരിക്കും എന്നൊക്കെ ധൃതരാഷ്ട്ര തീരുമാനമായി എന്നൊന്നും പറയാൻ നിർത്തില്ല. ഒരു ദിവസം വിദുരനെ വിളിച്ചിട്ട് ഏട്ടൻ പറയാണ്, ധൃതരാഷ്ട്ര പറയാണ്, അതേ വിദുര, നീ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോ ഉപദേശിക്കാറൊക്കെ ഉണ്ട്. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാനായിട്ടൊന്നുമില്ല, എനിക്ക് പുത്രസ്നേഹം കൂടുതൽ, അത് കാരണം കൊണ്ടാണ്. എൻ്റെ കുറ്റമല്ല കേട്ടോ വിദുര, നമുക്ക് തോന്നരുത്. അപ്പോൾ കുറേ പിന്നെയും വിദുര ഉദ്ദേശിച്ചു, ഏട്ടാ അങ്ങനെയൊന്നും അല്ല വേണ്ടത്, ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാച്ചിട്ടാണ്, പരബ്രഹ്മമാണ്, നമ്മളൊന്നും ഇതിൻ്റെ ഭഗവാൻ്റെ മുമ്പിൽ, ഭഗവാൻ ഒരു നാടകക്കാരനാണ്, ആ കളി നമ്മളൊക്കെ ഓരോരോ ബൊമ്മകൾ മാത്രമേ ഉള്ളൂ, അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യേ മാത്രമേ ഉള്ളൂ എന്ന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ആ നമ്മളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് വിദുര നീതി എന്നൊക്കെ പറയാം, അങ്ങനെ കുറച്ച് ധർമ്മങ്ങളൊക്കെ ഉപദേശിക്കണ്ടായി, അതിനാണ് ഈ വിദുര നീതി എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അങ്ങനെ പറയുക ചെയ്യാം. ആ വിദുരനീതിയൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. അങ്ങനെ ഈ വിദുരൻ പോയിട്ട് ഇങ്ങനെ എന്താ ഇയാളുടെ ധൃതരാഷ്ട്ര അടുത്തിങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുര്യോധനൻ അവിടെ കയറിയിട്ടാണ് വന്നു. ദുര്യോധനെ കണ്ടപ്പോൾ ആദ്യം ദുര്യോധനൻ അല്ലെങ്കിലും വിദുരന് ഇഷ്ടമല്ല, കാരണം ചെറിയ അച്ഛനാണ്, ദാസിപുത്രനാണ് പറഞ്ഞിട്ടുള്ള, അതെന്താ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ പറയുന്ന വൃത്തിയില്ല, കാരണം അച്ഛനെ പേടിയുണ്ട്. വന്ന വഴിക്ക് ധൃതരാഷ്ട്രൻ വന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു കേട്ടപ്പോൾ, പറഞ്ഞു കൊടുക്കണ കണ്ടപ്പോൾ ദുര്യോധനൻ വന്നിട്ട് പറഞ്ഞു, ഹേ ദാസിപുത്ര എന്ന് വിളിച്ചു. ആദ്യമായിട്ട് എന്താ പറയുക, ചെറിയ അച്ഛനെ വിളിക്കണം ദാസിപുത്ര എന്ന് വിളിച്ചു. ആ വിളിയുടെ മുകളിൽ വിദുരന് വിഷമായി. വിദുരൻ പറഞ്ഞു, നീയൊക്കെ നന്നാവാൻ പോണില്ല, എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ദാസിപുത്ര എന്ന് വിളിച്ചപ്പോൾ മനസ്സിലായി. ദാസിപുത്ര എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർണനെ വിളിച്ചപ്പോൾ സൂതപുത്ര എന്ന് വിളിച്ചപ്പോഴേക്കും കർണന് ദേഷ്യം വന്നില്ലേ. ഇത് ദേഷ്യമല്ല, എൻ്റെ സ്ഥാനം അവിടുന്ന് മാറി, എൻ്റെ ചെറിയ അച്ഛൻ്റെ സ്ഥാനം മാറി, ഇനി ഇവർ കലഹിച്ച് എന്താ ചെങ്കിൽ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ഏട്ടാ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് യാത്രയായി. അങ്ങനെ ആ അച്ഛനെ ഉപദേശിച്ച വിദുരനെ ആ ദുര്യോധനൻ അപമാനിച്ച കാരണം കൊണ്ട് ആ പറഞ്ഞ സമയത്ത് എന്താ ഇന്നലെ പറഞ്ഞ സംസ്കാരം, ധൃതരാഷ്ട്രർ ദുര്യോധനനെ ചീത്ത പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. നമ്മൾ നമ്മളുടെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശിക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ആവർത്തിച്ചു. അതാണ് ഈ ഭാരത കഥകളൊക്കെ നമുക്കൊരു നമ്മൾക്കുള്ള പാഠങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കണില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഈ കഥകളൊക്കെ ഓരോരോ കഥകൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? നമ്മുടെ സംസ്കാരം നമ്മളുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ വല്ലവരും പഠിപ്പിക്കും, വല്ലവരും അടിച്ചു പഠിപ്പിക്കും, അതെന്നെങ്കിൽ നമുക്ക് ഒരാള് ഒരു കുട്ടി കള്ളത്തരം കാണിക്കുമ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ കക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കട്ടിട്ട് വല്ലതും പിടിച്ച പോലീസുകാരെ അവരെ പാഠം പഠിപ്പിക്കും ഇല്ലേ. അതേമാതിരി ആ ധൃതരാഷ്ട്രം ഒന്നും മിണ്ടാതിരുന്ന ഇന്നിപ്പോൾ ഹേ പരീക്ഷത്തെ ആ വിദുരൻ അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ആ പറഞ്ഞിട്ടാണ് വായിച്ചത്. അങ്ങനെ ഈ വിദുരൻ തീർത്ഥാടനം ചെയ്തു, അങ്ങനെ ഭക്തിയൊക്കെ നല്ല വളർത്തി. വിദുരൻ നല്ല ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്. എന്നിട്ട് എന്താ വെച്ചാൽ ഈ പ്രഭാസം എന്ന തീരത്തിൽ വെച്ചിട്ട് ബ്രാഹ്മണര് ആ ഭാരതയുദ്ധം കഴിഞ്ഞ കഥയാണ്, അപ്പോഴാണ് അറിയുന്നത്. കുറച്ച് ബ്രാഹ്മണന്മാരെ വഴിക്ക് വെച്ചു, പ്രഭാസം എന്ന് പറഞ്ഞ നദീ തീരത്ത് വെച്ചപ്പോൾ കുറച്ച് ബ്രാഹ്മണന്മാരെ കണ്ടു. ഹൈ വിദുരനാണോ, വിദുരനെ എന്താ അറിഞ്ഞില്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ, വലിയൊരു ഭാരതയുദ്ധമൊക്കെ ഉണ്ടായി അവിടെ ആ ഭഗവാൻ കൃഷ്ണനൊക്കെ ഭഗവത്ഗീതയൊക്കെ ഉപദേശിക്കുകയൊക്കെ ഉണ്ടായി, എല്ലാവരും പോയിട്ട് അവിടെ മരിച്ചു പോയി ഒക്കെ പറഞ്ഞപ്പോൾ വിദുരന് ഒന്നും പറയാണ്ട് ആകെ വിഷമമായിട്ട് ആ സരസ്വതി നദിയുടെ തീരത്തിൽ വെച്ചിട്ട് അവിടെ നേരെ ബദരി ആശ്രമത്തിലെത്തി. അങ്ങനെ കുറേ ദൂരം നടന്നു പോയപ്പോൾ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ വഴിക്ക് വെച്ചിട്ട് ഉദ്ധവനെ കാണുകയുണ്ടായി. ആ വിദുരൻ ഉദ്ധവനെ കണ്ടു. ആ രണ്ടുപേരും അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു, നല്ല ഭക്തന്മാരാണ്. ഉദ്ധവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അഷ്ടവസുക്കള ഒരുവനാണ്, ഭഗവാന്റെ കൃഷ്ണൻ്റെ എപ്പോഴും കൃഷ്ണൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുന്ന ആളാണ് ആര് ഉദ്ധവൻ. ഭക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധവനെ മാതിരി ആവണം, അതുമാതിരി അക്രൂരൻ, ഇവരൊക്കെ ഭഗവാന്റെ സിൽബന്ധികളാണ്. എപ്പോൾ നോക്കിയാലും ഭഗവാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഭഗവാനെ ശുശ്രൂഷിക്കുന്ന ആളാണ് ഈ ഉദ്ധവൻ. ആ ഉദ്ധവനെ അവിടെ വെച്ച് കാണുണ്ടായി. ആ വിദുരൻ ഉദ്ധവൻ്റെ വിദുരൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ധവനോട് ചോദിച്ചു, ആ യാദവന്മാരൊക്കെ സുഖം തന്നെയല്ലേ, കൃഷ്ണനൊക്കെ സുഖം തന്നെയല്ലേ, എന്തൊക്കെ വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചു. ഭഗവാൻ കൃഷ്ണനും ബലരാമനും വസുദേവനും ദേവകിയും എല്ലാവരും സുഖം തന്നെയല്ലൊക്കെ ചോദിച്ചപ്പോൾ പറയാണ്,
അതു വെച്ച് അക്രൂരൻ എന്ത് പറയണു, സത്യഭാമ എന്ത് പറയണു, രുക്മിണി എന്ത് പറയണു എന്നൊക്കെ വിതുരൻ ചോദിച്ചപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അതിലുള്ള അടുത്ത ആ അതിലുള്ള മറുപടിയായിട്ടാണ് ആ രണ്ടാമത്തെ മൂന്നാമത്തെ സ്കന്ധ രണ്ടാമത്തെ അധ്യായത്തിൽ പറയണത്. ആ വിതുരങ്ങൾ വിതുരൻ ചോദിച്ചപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വേഗം വേഗം പറഞ്ഞു പോവാം കേട്ടോ, അത് കുറേ പറയാനുള്ളതാണ്, അധികമൊന്നും സ്തുതികളൊന്നും ഞാൻ പറയണില്ല. ആ ഉദ്ധവൻ മറുപടി പറയാച്ചിട്ടുണ്ടെങ്കിൽ വിതുരൻ ചോദിക്കുകയാണ്, ഈ പെട്ടെന്ന് ഉദ്ധവന് ഉത്തരം പറയാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഉദ്ധവൻ മിണ്ടാതിരുന്നു. ആ ഭഗവാൻ ഇപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ ആ വഞ്ചിദോഹം എന്ന് പറഞ്ഞില്ലേ, അർജുനൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. അർജുനൻ പറഞ്ഞില്ലേ എന്നെ വഞ്ചിച്ചു കളഞ്ഞു ഭഗവാൻ, ഇവിടുന്ന് അന്തർധാനം ചെയ്തു പോയി എന്നുള്ളത്. ആ ഒരു വാക്ക് അന്തർധാനം ചെയ്തു പോയി എന്നുള്ള വാക്ക് ആർക്ക് പറയാൻ പറ്റിയില്ല, ഉദ്ധവന് വിതുരനോട് പറയാൻ പറ്റിയില്ല. കുറച്ച് നേരം മിണ്ടാതിരുന്നു. മിണ്ടാതിരുന്നിട്ട് ആ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഭക്തി കാരണം കൊണ്ടാണ്, ഭഗവാനോടുള്ള സ്നേഹം കാരണം കൊണ്ട് ആ ഭഗവാൻ അന്തർധാനം ചെയ്ത് പറയണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക്. അപ്പോൾ വിതുരൻ്റെ അടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉദ്ധവൻ മിണ്ടാതിരുന്നപ്പോൾ പറഞ്ഞു, ഹേ ഉദ്ധവ ഒരു കാര്യം മനസ്സിലാക്കൂ, ആ ശ്രീകൃഷ്ണൻ എന്ന് പറയണ ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലമാകുന്ന അസ്തമിച്ചു കഴിഞ്ഞു, അതിനുശേഷം ആ കാലമായിട്ടുള്ള പെരുമ്പാമ്പ് യാദവന്മാരെയൊക്കെ എല്ലാം കളഞ്ഞു. ആ യാദവന്മാരുടെ സ്ത്രീത്വങ്ങളൊക്കെ പോയി. ആ ഭഗവാൻ യാദവരുടെ കൂടെ ഉണ്ടായിട്ടും അവർ ഭഗവാനെ ശരിക്കും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞു. ഇതാ പറയാണ്, ഭഗവാൻ തന്നെ അവരുടെ കൂടെ എപ്പോഴും ചങ്ങാതിയായിട്ടിരുന്നിട്ടും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഇരുന്നിട്ടും ആ യാദവന്മാർ വിവരമില്ലാണ്ട് തൻ്റെ സഹോദരനായിട്ടും തൻ്റെ ബന്ധുക്കാരൊക്കെ ആയിട്ട് പോലും അവരൊന്നും അറിഞ്ഞില്ല, അവരൊക്കെ നശിച്ചു പോയി പറഞ്ഞു. ആ ഭഗവാന് മുനിമാർക്ക് പോലും കിട്ടാത്ത സുന്ദര രൂപം അവരുടെ കൂടെ ഉണ്ടായിട്ട് ആ അവരൊന്നും ഉപയോഗിച്ചില്ല. ഹേ വിതുര, നമ്മൾ എങ്ങനെ ചെന്നെങ്കിൽ ഈ ആഭരണം അണിയുന്നത് നമ്മളുടെ ഭംഗി, നമ്മളൊക്കെ നമ്മളൊക്കെ എന്തിനാ ആഭരണം പണിയണത് ഇടണത്? നമ്മൾക്ക് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാതിൽ ഒരു കുണ്ടലൊക്കെ ചാർത്തുമ്പോൾ എന്താ നമുക്കൊരു ഭംഗി ഉണ്ട് തോന്നുന്നത്? നമ്മൾ കണ്ണാടി മുമ്പിലൊക്കെ നോക്കുമ്പോൾ കുറേക്കൊന്നും തോന്നില്ലേ? അപ്പം അത് നമുക്ക് ഇതാക്കാൻ എന്താ പറയുക, ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ ആഭരണം പണിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ടൊന്നല്ല പറയുക, ആഭരണങ്ങൾക്ക് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആഭരണം ഇടണമെന്ന് പറയുക. നമ്മളൊക്കെ ആഭരണം നമുക്ക് ഭംഗി ഉണ്ടാവാനാണ്. പക്ഷേ ഹേ വിതുര, ഭഗവാൻ ആഭരണങ്ങൾ പണിയണത് അത് ആഭരണങ്ങൾക്ക് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഭഗവാന്റെ കഴുത്തിൽ ഓരോരുത്തരും കയറി ഇരിക്കാൻ വേണ്ടി സ്ഥാനം പിടിക്കുകയാണ്, ഭഗവാന്റെ കഴുത്തിൽ അണിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ സ്ഥാനം പിടിച്ചിരിക്കുന്ന മാതിരിയാണ്. ആഭരണങ്ങൾക്ക് പോലും അത്രത്തോളം ഭഗവാന്റെ കഴുത്തിൽ ഇടണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ ആ ഒരു ഭക്തിയാണ് ആർക്കുണ്ടായിരുന്നത്? ഈ ഗോപികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പറയാണ് വിതുര, അത് മാത്രമല്ല കേട്ടോ, ഭഗവാൻ കുറേ നാടകങ്ങളൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ട്. ആ ഭഗവാന്റെ നാടകം ആർക്കും അറിയില്ല. ആ വൃന്ദാവനത്തിൽ പോയി കളിച്ചതും ആ ഗോപികമാരുടെ കൂടെ നൃത്തം വെച്ചതും ആ എന്താ ജനനമില്ലാത്ത ഭഗവാൻ ആ വസുദേവനും ആ ദേവയ്ക്ക് ജനിച്ചതും ഇതൊക്കെ ഉണ്ടല്ലോ. ഏ വിതുര, ഭഗവാന്റെ അഭിനയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭഗവാന്റെ കയ്യിൽ നമ്മളൊക്കെ ഒരു പമ്പരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ആ ഭഗവാന്റെ പുരികെക്കൂട്ടി ഇളകിയാൽ മതി ആ ഭൂമിക്ക് പരമായിട്ടുള്ള അസുരന്മാരൊക്കെ മരിച്ചു പോവും. അത്ര കഴിവുള്ള ഭഗവാനാണ് ആ ഭഗവാൻ. വെറും ഒരു പ്രാകൃതനായിട്ടുള്ള മനുഷ്യക്കുട്ടിയായിട്ട് ആ അവതരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ യാദവന്മാരുടെ ഇടയിലൊക്കെ പോയിരുന്നിട്ട് പോയതിന് ശേഷമൊന്നും ഒന്നും അറിയില്ല ഭഗവാൻ. ആ കംസനെ വധിച്ചതിന് ശേഷം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വസുദേവനും ദേവകിയൊക്കെ നമസ്കരിച്ച് അവരെ ശുശ്രൂഷിക്കാൻ പറ്റാതെ വിഷമങ്ങളൊക്കെ പറഞ്ഞു, കുറേ ക്ഷമ ചോദിച്ചത് ഒക്കെ നാടക ഭഗവാന്റെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കംസനെ പോകുന്നതിന് ശേഷം നേരെ പോയിട്ട് കാരക്കളത്തിൽ പോയിട്ട് ഒരു അമ്മയുടെ ഒരു വർത്തമാനം പറയണൊക്കെ ഉണ്ട്. അമ്മയെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, ബലരാമനും കൂട്ടിയിട്ട് പോയിട്ട് വർത്തമാനങ്ങൾ അതൊക്കെ ഇട്ടിട്ടോ ഭാഗവതത്തിൽ അതൊക്കെ ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. എന്തൊരു ഭംഗിയില പറഞ്ഞറിയോ അവിടെയൊക്കെ അത് പറഞ്ഞത്. അതൊക്കെ ഓർമ്മിക്കുകയാണ് ഉദ്ധവൻ, ഓർമ്മിക്കുകയാണ് വിതുര. അങ്ങനെയൊക്കെ അറിയോ ഇങ്ങനെ ഒരു നാടകമൊക്കെ കളിച്ചിട്ടുള്ള നാടകം നടൻ തന്നെയാണ് ഭഗവാൻ. അത് അങ്ങനെ അതുപോലെ വിഷമം പറയുക, ക്ഷമ ചോദിക്കുക, അമ്മേ ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ്, ഞങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് ഗോകുലത്തിലുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ക്ഷമ ചോദിക്കില്ല നാടകം. ഹേ വിതുര, ഇങ്ങനെ ഭഗവാൻ കുറേ നാടകങ്ങൾ ആയിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഇതൊക്കെ ഇത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉദ്ധവൻ ഭക്തി മൂത്തിട്ട് ഓരോ നമ്മളിങ്ങനെ പിച്ചിമ്പേയും പറയില്ലേ, ആ ഭഗവാനോടുള്ള ഭക്തി കാരണം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിതുരനെ സമാധാനിപ്പിക്കുകയാണ്, വിതുരനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഇത് പറയുകയാണ് വിതുര, കൃഷ്ണനെ പലതവണ അദ്വേഷിച്ചിട്ടുള്ള ശിശുപാലനുണ്ടല്ലോ ആ രാജസൂയത്തിൽ, ആ ഇങ്ങനെ ഇത്ര നൂറ്റൊന്ന് കുറ്റം പറഞ്ഞിട്ട് എത്ര വലിയ വലിയ കുറ്റങ്ങളാണ് പറഞ്ഞത്, എന്നിട്ടൊന്നും മിണ്ടാതിരുന്നു. ആ മിണ്ടാതിരുന്നിട്ട് ആ ശിശുപാലൻ രാജസൂയത്തിൽ ഭഗവാനെ എല്ലാവരും അപമാനിച്ചപ്പോൾ എന്തുണ്ടായത്? ആ കൃഷ്ണനിലെ പോയിട്ട് അവൻ ലയിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. രാജസൂയ നടന്ന അവിടെയാണല്ലോ ആ അതുപോലെ ശത്രുവിന് പോലും മുക്തി നൽകുന്ന ഭഗവാനാണ്, ശത്രുക്കൾക്ക് പോലും മുക്തി നൽകുന്ന ഭഗവാൻ വലിയ നാടകക്കാരനല്ലേ വിതുര എന്നുള്ള വെച്ചതാണ്. പിന്നെ അതുമാതിരി ആ ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ആ അടിയൻ
ആ ഭഗവാൻ നിന്നിട്ട് എളിമയോടെ തല കുനിച്ചിട്ട് ആ കാര്യങ്ങൾ ഉണർത്തിക്കുന്ന നാടകം കണ്ടിട്ടുണ്ടെങ്കിൽ ഹേ വിദുര ഇതൊക്കെ ആ ഭഗവാൻ അഭിനയിച്ച് തീർത്തിട്ടുള്ളതല്ലേ, അതൊക്കെ നമുക്ക് ഊഹിക്കുക, ഈ നാടകങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ എല്ലാവരും ആ ബ്രഹ്മാദി ദേവന്മാർ പോലും ഭഗവാനെ സ്നേഹിക്കണു, അതായത് എന്താ പറയുക, ഭഗവാനെ ഇതാക്കണു, പൂജിക്കണു. അങ്ങനത്തെ ഒരാള് പാവ നിസ്സാരക്കാരനായിട്ടുള്ള ഉഗ്രസേനൻ എന്ന് പറഞ്ഞ ആ രാജാവിൻ്റെ യാദവന്മാരുടെ രാജാവിൻ്റെ മുമ്പിൽ ദാസനായിട്ട് നിന്ന് പഞ്ചകൊച്ച അടക്കി നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു നാടകമാണ്, എന്ത് ആശ്ചര്യമാണെന്ന് അറിയാം വിദുര. അതുമാതിരി ആ കാളകൂടൊക്കെ തേച്ചിട്ട് ആ സ്ഥാനത്തിൽ കാളകൂടം പുരട്ടിയിട്ട് പൂതന വന്നിട്ട് ആ പൂതനയ്ക്ക് എന്താ കൊടുത്തത്? അത് മോക്ഷല്ലേ കൊടുത്തത്? ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത് ഹേ വിദുര അങ്ങേക്ക് ഓർമ്മയില്ലേ? ഇത്ര കാരുണ്യമുള്ള ആർക്കാണ് ഉണ്ടാവുക? ഹേ വിദുര, ആ ശത്രുഭാവത്തിൽ കാണുന്ന ഓരോ അസുരന്മാരും ആ ഭഗവാന്റെ ഭക്തന്മാരാണെന്ന് എൻ്റെ അഭിപ്രായം. അത് പറയാണ് ആരെല്ലാം അത് നോക്കൂ, വലിയൊരു പോയിന്റാണ് ഉദ്ധവൻ പറഞ്ഞത്. ആരെങ്കിലും ഭഗവാനെ ശത്രുഭാവത്തുകൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. കാരണം വെച്ചിട്ടെങ്കിൽ അവരുടെ കൈയോണ്ടാണ് മുക്തിയാണ് കിട്ടണത്. ഭഗവാൻ അവരെ വധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുക്തിയാണ് ലഭിക്കുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആ അസുരന്മാരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ ഭഗവാനെ കണ്ടുകൊണ്ടല്ലേ മരിക്കുന്നത് എന്നുള്ളവർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ അധ്യായത്തിൽ രണ്ടാം ഭഗവാന്റെ ഓരോരോ ലീലകളൊക്കെ ആടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ രണ്ടാമത്തെ അധ്യായത്തിൽ വിദുരനും ഉദ്ധവനും കൂടിയിട്ടുള്ള സംഭാഷണങ്ങൾ, അതിനുശേഷം ആ മൂന്നാമത്തെ അധ്യായത്തിൽ ആ ശ്രീകൃഷ്ണൻ്റെ ലീലകളൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടേ ആ രണ്ടധ്യായങ്ങളിൽ ഭഗവാന്റെ ലീലകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹേ വിദുര, ആ അച്ഛനമ്മമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കംസനെ വധിക്കുകയുണ്ടായി. ആ സാന്ദീപനി മഹർഷിയുടെ അടുത്ത് ഗുരുവായി സ്വീകരിച്ചിട്ട് പഞ്ചാനൻ എന്ന് പറഞ്ഞ അസുരൻ്റെ അടുത്ത് പോയിട്ട് ആ ഗുരുപുത്രനെ കൊണ്ടുപോയിട്ട് ഗുരുദക്ഷിണായിട്ട് ഭഗവാൻ കുട്ടിക്ക് കൊടുത്തില്ലേ? ഇവ കഥകളൊക്കെ ഭീഷ്മകൻ്റെ പുത്രിയായ രുക്മിണിയെ പോയിട്ട് അപഹരിച്ച് വിവാഹം കഴിച്ചില്ലേ? വല്ല ആവശ്യമുണ്ടോ? വിളിച്ചെന്നെങ്കിൽ ഓടി വരുന്ന ആളല്ലേ രുക്മിണി? അവിടെ പോയിട്ട് കള്ളൻ്റെ മാരി പോയി കട്ടുകൊണ്ടെന്നില്ലേ? എന്നിട്ട് കള്ളൻ എന്നുള്ള പേര് കേട്ടില്ലേ? ഇങ്ങനെ ഒരേ സമയം ഏഴ് കാളകളെ ഏഴ് രൂപത്തിൽ ധരിച്ചിട്ട് ആ കോസല രാജകുമാരിയായിട്ടുള്ള സത്യ പറഞ്ഞിട്ടുള്ള ആ നഗ്നജീതയെ വിവാഹം കഴിച്ചില്ലേ? സത്യഭാമയുടെ ആഗ്രഹപ്രകാരം ആ ഇന്ദ്രനെ തോൽപ്പിച്ച പാരിജാതവൃക്ഷം, ആ കഥകളൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. ഇതൊക്കെ അത് മുമ്പ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ പാരിജാതവൃക്ഷം ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു, അതുമാതിരി ആ ഇന്ദ്രൻ്റെ അമ്മയായ അതിഥിക്ക് വന്നിട്ട് ആ കുണ്ടലങ്ങളും ആ സാധനങ്ങളൊക്കെ കൊടുത്തില്ലേ? നരകാസുരനെ വധിച്ചില്ലേ? ആ സത്യഭാമയോട് കൂടി പോയിട്ട് നരകാസുരനെ വധിച്ചില്ലേ? അതൊക്കെ വലിയ വലിയ കഥകളാണ്. അതൊക്കെ പറയാം, സ്വർഗത്തിൽ പോയിട്ട് കുണ്ടലങ്ങൾ അതിഥിക്ക് കൊടുത്തല്ലോ. അങ്ങനെ ഭഗവാൻ തിരിച്ചു വരുമ്പോൾ സത്യഭാമ പാരിജാതവൃക്ഷം വേണമെന്ന് പറഞ്ഞു, അത് അവിടുന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് ഗരുഡൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് സത്യഭാമയുടെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി വെച്ചില്ലേ? ഇങ്ങനെ അതിനുശേഷം നരകാസുരനെ വധിച്ചിട്ട് ആ 16,000 സ്ത്രീകളെ മോചിപ്പിച്ച് അവരെ സ്വന്തം ഭാര്യമാരായിട്ട് ദ്വാരകയിലേക്ക് കൊണ്ടുവന്നില്ലേ? അതിനുശേഷം ജരാസന്ധനെ കൊന്നു, അത് കാളയവനെ കൊന്നു, സാലുവിനെ കൊന്നു, അതുമാതിരി മുജുകുന്ദനെ മോക്ഷം കൊടുത്തു. അതിനുശേഷമാണ് ഹേ വിദുര ഭാരതയുദ്ധമൊക്കെ ജയിച്ച് പാണ്ഡവന്മാർക്ക് രാജ്യം വാങ്ങിക്കൊടുത്തു. ആ തിരിച്ചു വരാൻ കാലത്ത് അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്നുകൂടെ ആ ഉത്തരയിലെ ഗർഭത്തിൽ കിടക്കുന്ന ആ കുട്ടിയെ അത് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഉദ്ധവനാണ്. അപ്പോൾ പരീക്ഷത്തിനല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഈ ഉദ്ധവൻ വിദുരന് കൊടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പോലും ഉത്തരയുടെ ഗർഭത്തിൽ നിന്ന് ആ കുട്ടിയെ പോലും രക്ഷിച്ച് യുധിഷ്ഠിരനെ അശ്വമേധം കഴിപ്പിച്ച് യാഗങ്ങളൊക്കെ കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം അവിടുന്ന് ദ്വാരകയിലേക്ക് എത്തി. കുറേ കാലം രാജ്യം ഭരിച്ചു. ഒരു ദിവസം ആ യാദവ കുട്ടികൾ സാമ്പനെ വേഷം കെട്ടിച്ച് ഗർഭിണിയുടെ വേഷം കെട്ടിച്ചും കൊണ്ട് ആ മഹർഷിമാരെ ശാപം കിട്ടി. അവർ ഒലക്കയെ പ്രസവിച്ചു. അത് ഉഗ്രസേന മഹാരാജാവ് കൃഷ്ണനോട് ചോദിക്കാതെ ആ എന്താ പറയുക, ആ ഒലക്കയെ പൊടിച്ച് ഇല്ലാതെയാക്കിയിട്ട് പ്രവാസ തീരത്തെല്ലാം ഒതുക്കി അതിലെ ഒരു ദർഭപ്പുല്ല് മാതിരിയൊക്കെ വളർത്തിയിട്ട് ഒരു ബാക്കിയുണ്ട കഷ്ണം ഒരു മീൻ കൊടുത്ത കഥകളൊക്കെ നമുക്ക് പിന്നെ അതൊക്കെ ചുരുക്കിയിട്ടാണ് ഈ അനുസ്മരണം എന്നുള്ളതിൽ മൂന്നാമത്തെ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ആ യദുക്കളുടെ വംശങ്ങൾ എങ്ങനെ നശിച്ചു പോയെന്നുള്ള നാലാമത്തെ അധ്യായത്തിൽ പറയുകയാണ്. യദുക്കളിങ്ങനെ മദ്യപാനങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ തമ്മിലടിച്ച് മരിച്ചു. സരസ്വതി നദിയിൽ ഇറങ്ങി തിരിച്ച് കുളിച്ചിട്ടുള്ള ആ എന്നിട്ട് ഭഗവാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിച്ചു എന്ന് കണ്ടപ്പോൾ ആ ഭഗവാൻ ഭഗവാൻ കണ്ണടച്ചിട്ട് ഒരാളിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ആ സമയത്താണ് ഹേ വിദുര എനിക്ക് ഉപദേശം ഉദ്ധവോപദേശം എന്നുള്ള രീതിയിൽ എനിക്ക് ഉപദേശങ്ങൾ തന്നു, ഭാഗവതത്തിൻ്റെ തത്വങ്ങൾ പറഞ്ഞു തന്നു.
കുറെ ചോദ്യങ്ങൾ ആ പരമാത്മാവ് ഏകനായിട്ട് അനേകം ശരീരങ്ങൾ ജീവനായിട്ട് സ്ഥിതി ചെയ്യുന്നുള്ള അങ്ങ് പറഞ്ഞു. അപ്പോൾ ആ ഭഗവാൻ എങ്ങനെയാണ് കർമ്മങ്ങൾ പെടാതിരിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ തീർത്തു തരണേ എന്നുള്ള വിദുരൻ മൈത്രനോട് പറഞ്ഞപ്പോൾ മൈത്രയൻ അതിനുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെയാണ് ആ ഏഴാമത്തെ അധ്യായത്തിലുള്ളത്. എട്ടാമത്തെ അധ്യായത്തിൽ പിന്നെ അവിടെ നിന്നുള്ള മൈത്രയനും ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. ആ ബ്രഹ്മാവിനെ ബ്രഹ്മാവിൻ്റെ ഉത്ഭവം നേരത്തെ ഞാൻ പറയുണ്ടായി, തപാ തപ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുണ്ടായി. അതൊക്കെ രണ്ടാമത് റെപ്യൂട്ടേഷനുള്ളത്. പിന്നെ ബ്രഹ്മസ്തുതി, ബ്രഹ്മാവ് സ്തുതിക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഭഗവാന്റെ ആ പൂർണ്ണമായിട്ടുള്ള രൂപത്തിനെ കണ്ടിട്ടുള്ള സൃഷ്ടിയുടെ നമ്മൾ പറയും കാലത്ത് പറഞ്ഞു, അതൊക്കെ പറയുണ്ടായി. ആ ബ്രഹ്മാവ് സ്തുതിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് ഏഴാമത്തെ ബ്രഹ്മസ്തുതി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ആ പത്താമത്തെ അധ്യായത്തിൽ വിദുരൻ മൈത്രയനോട് ആ ബ്രഹ്മദേവൻ പിന്നെ എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ആ ഓരോരോ കാര്യങ്ങളൊക്കെ, സൃഷ്ടികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. എന്നിട്ട് ഇനി അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ കപിലോപദേശം ഓടിച്ച് പറഞ്ഞു തരാം. നിങ്ങളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഊണ് കഴിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ബാക്കി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാലപരിണാമങ്ങളും ബ്രഹ്മാവ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചുള്ള കാര്യങ്ങളും കുറേ മനുഷ്യരെ സൃഷ്ടിച്ച് വരാഹാവതാരം, ഈ കഥകളൊക്കെ നമുക്ക് ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും, ഇന്നലത്തെ കാര്യങ്ങളാണ് ഇന്ന് പറയണത്. ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് എപ്പോഴേക്കാണ് തീരാ പറയാൻ പറ്റില്ല. കഥകൾ പറഞ്ഞ് കഥകൾ ഈ വേദാന്തങ്ങൾ പറയാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അത് കാരണം കൊണ്ട് ഈ ഇനി ദിതി കശ്യപ സംവാദങ്ങളൊക്കെ ഉണ്ട്, വരാഹാവതാരങ്ങളുണ്ട്, ഹിരണ്യകശ്യപുവിനെ ജനിച്ചതുണ്ട്, ഹിരണ്യകശ്യപുവിനെ വധിച്ചതുണ്ട്, പിന്നെ ഇന്ന് വായിച്ച കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കഥകളിലൂടെ നമുക്ക് പോവാന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ആ ഭഗവാനെ ആ എല്ലാ ഇന്നലെ ചെയ്തമാതിരി ആ പാട്ടൊക്കെ ഒന്ന് പാടിയിട്ട് ഭഗവാനെ നമുക്ക് മാമു കൊടുക്കാം. അല്ലാണ്ട് എനിക്ക് വേറെ ഇല്ലല്ലോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് നോക്കാം. എന്തായാലും ആ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് നിർത്താം. പന്ത്രണ്ട് നിങ്ങൾക്കൊക്കെ വിശക്കുണ്ടാവും, കാലത്ത് രണ്ട് ഇഡ്ഡലി കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാരാകും, വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്യണ ഏറ്റവും വലിയ ബാധകമായിട്ട് മാറുള്ളൂ. അത് കാരണം കൊണ്ടാണ് രണ്ട് പ്രാവശ്യം അത് പറഞ്ഞു. എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിലുണ്ടെങ്കിൽ എനിക്ക് ഷുഗറൊക്കെ ഉള്ളതായിരുന്നു, നോക്കാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഭഗവാനെ, പക്ഷേ ഭഗവാനെ നമുക്ക് ഇരുത്താൻ പട്ടിണി ഇരുത്താൻ പറ്റില്ലല്ലോ. ഈ വക ഭാവങ്ങൾ നമുക്ക് ഉണ്ടാവണം കേട്ടോ. ഭഗവാനെ പട്ടിണി ഇരുത്താൻ നമുക്കത് മോശമല്ലേ എന്ന ചിന്ത ആലോചിച്ച് നോക്കി നോക്കൂ. ആ ചിന്ത തന്നെയാണ് വലിയ ഭക്തി. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് പാടിയിട്ട് നല്ല പാടിയ ദിവസം നമുക്ക് ഉച്ചയ്ക്ക് ഭഗവാനെ ഭക്ഷണം കഴിപ്പിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരുമേനി ഒന്നുമില്ല പൂജിക്കാൻ വേണ്ടി, ഞാൻ തന്നെ ഇപ്പോൾ തിരുമേനിയായിട്ടാണ് പൂജിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തിരുമേനിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞ കമ്മിറ്റികൾ വന്ന് ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എല്ലാം ഭഗവാന്റെ പൂജയിലെ നമ്മൾ നടക്കുന്നത് ഇരിക്കുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണതൊക്കെ ഭഗവാന്റെ പൂജ അങ്ങനെ സങ്കല്പിച്ചാൽ നമ്മളൊക്കെ ഭഗവാന്മാരായിട്ട് തീരും, ഒരു സംശയമില്ല കേട്ടോ. ഇതൊക്കെ ഈ എന്താണതിൽ പറഞ്ഞത്, നമ്മൾ എല്ലാ കർമ്മങ്ങളും എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആഗ്രഹങ്ങളില്ലാണ്ട് നിഷ്കാമമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതന്നെ ഭഗവാന്റെ പൂജ എന്നുള്ളതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കൂ. എന്തായാലും നമുക്ക് നോക്കാം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 വെയിലോ കൊണ്ടോ നിൻ ഭൂവുടലയ്യോ താളോ പോലെ തളർന്നു പോയി മണ്ണിലോടിക്കളിച്ചതു മതി കണ്ണനുണ്ണി മാമുണ്ണനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ മങ്ങിടുന്ന വിശപ്പാൽ നിൻ മുഖം തിങ്ങിണി കിഴിഞ്ഞിടുന്നു നിന്നമ്മക്കിതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണനെ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
Govinda, Govinda, Hari Govinda, Hari Govinda, Hari Govinda. Vartaperiyum kalanum jorum kattathaiyum jammandiyum vennaneyum vilambittundeda kannanun neemamunnane Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Hari Govinda Uppu mangayum ramayengari uppilettadu pappadam innidellam vilambittundida kannanun Nimamunnane Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Hari Govinda Ninnode ponnin ginnathin jottum Dhanyaram Gopabalanmar Kinnavum vechu kathirikkunnu Kannanun neemamunnane Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Hari Govinda Kumbum choralum gachathil vekkam pambaram vekkam angathil Anyanmararum vannedukkilla Kannanun neemamunnane Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Hari Govinda Trishnayode varunnu Shankaran Tande nirmalyamunnanum Punyam nedanum kagaveshathil Kannanun neemamunnane Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Hari Govinda Laku nokkunnu neeyundakkinnam Nakkitheerthi noonakkuvaan Vinnavar bidalangam poondavar Kannanun neemamunnane Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Hari Govinda Venna Pal Panja Sarapayasam Ennivayellam Dharalam Unnogil Veluthidum Ninnodal Kannanun neemamunnane Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda
Govinda Hari Govinda Hari Govinda கட்டத்தைரும் பறிப்பும் வெண்ணையும் கட்டவும் கூட்டி உண்ணாஞ்சால் சூர்ண குந்தளம் நீளம் வைக்கில்ல கண்ணனுண்ணிமாமுண்ணனே கோவிந்தா ஹரி கோவிந்தா ஹரி கோவிந்தா ஹரி கோவிந்தா Govinda Hari Govinda Hari Govinda Hari Govinda Aru kondu poi kaka kondu poi pucha kondu poi chorellam kinnathilonnum illadavarai kannanunnimamunnane Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Hari Govinda Govinda Hari Govinda Hari Govinda Thank you.
ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം ശരണം മേ തവ ശരണയുഗം.